വെൽക്കം ടു മൈ ക്ലാസ്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിഫോംലി ആക്സിലറേറ്റിംഗ് സിസ്റ്റംസിനെ കുറിച്ചാണ്. അതായത് ഇനേർഷ്യൽ സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രെയിം ഒന്നുകിൽ റെസ്റ്റിലായിരിക്കണം അല്ലെങ്കിൽ വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിംസ് എന്ന് പറയുന്നത്. സപ്പോസ് ആ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ത് ചെയ്യുന്നു, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ അങ്ങനത്തെ കേസുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം, അതായത് ആക്സിലറേറ്റിംഗ് ഫ്രെയിം, പക്ഷേ ആക്സിലറേഷനും യൂണിഫോം ആയിരിക്കണം. യൂണിഫോംലി ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ എന്തായിരിക്കും ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ? അത് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് എ ഡാഷ് സമം എ മൈനസ് എ, ക്യാപിറ്റൽ എ, വെർ എ ഡാഷ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ പ്രൈംഡ് സിസ്റ്റം, അതായത് മൂവിങ് സിസ്റ്റം. സ്മോൾ എ ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ റെസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസ്, ആൻഡ് ക്യാപിറ്റൽ എ ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സെക്കൻഡ് ഫ്രെയിം, ദറ്റ് ഈസ് ദ മൂവിങ് ഫ്രെയിം. ഓക്കെ, അപ്പം ഒരു ഇനേർഷ്യൽ സിസ്റ്റം ഒരു റെസ്റ്റ് ഫ്രെയിം ഉണ്ട്, ഒരു മൂവിങ് ഫ്രെയിമും ഉണ്ട്. അപ്പോൾ ആ റെസ്റ്റ് ഫ്രെയിമിൽ നിന്നും മൂവിങ് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ മെഷർ ചെയ്താൽ നമുക്ക് ക്യാപിറ്റൽ എ കിട്ടും. അതേസമയം ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ മെഷർ ചെയ്താൽ സ്മോൾ എ കിട്ടും. അതേസമയം മൂവിങ് ഫ്രെയിമിൽ നിന്നും പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ മെഷർ ചെയ്യുകയാണെങ്കിൽ എ ഡാഷ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും ഇൻ ദ ആക്സിലറേറ്റിംഗ് സിസ്റ്റം? എഫ് ഡാഷ് ആയിരിക്കും. എഫ് ഡാഷ് എന്ന് പറയുന്നത് എം എ ഡാഷ് ആണ്. പക്ഷേ എ ഡാഷിൻ്റെ വാല്യൂ എന്താണ്? എ മൈനസ് ക്യാപിറ്റൽ എ. അപ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? എം എ മൈനസ് എം ക്യാപിറ്റൽ എ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ഒരു ഫോഴ്സ്, ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം എ മൈനസ്, അതായത് റെസ്റ്റ് ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്ന ഫോഴ്സിൽ മൈനസ് ഒരു എക്സ്ട്രാ ഫോഴ്സ്, ഒരു ഫോഴ്സ് കുറയ്ക്കണം. ഈ കുറയ്ക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ദ ഫോഴ്സ് ഡ്യൂ ടു ആക്സിലറേഷൻ. സോ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എഫ് ഡാഷ് സമം എഫ് മൈനസ് എം എ എന്ന് പറയും. ഇവിടെ എഫ് ഫിക്ടീഷ്യസ് ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എം ക്യാപിറ്റൽ എ ആയിരിക്കും. വർ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ഫ്രെയിം അല്ലെങ്കിൽ മൂവിങ് ഫ്രെയിമിൻ്റെ ആക്സിലറേഷൻ ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഓക്കെ, സോ ദ ഫിക്ടീഷ്യസ് ഫോഴ്സസ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ആക്സിലറേഷൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് നോട്ട് ഇൻ എൻ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ബോഡീസ്. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ടല്ല, ഒരു ആക്സിലറേഷൻ ഓഫ് ദ ഫിക്ടീഷ്യസ് ഒരു ഫ്രെയിം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എ സ്മോൾ വെയ്റ്റ് ഓഫ് മാസ് എം ഹാങ്സ് ഫ്രം എ സ്ട്രിംഗ് ഇൻ എൻ ഓട്ടോമൊബൈൽ വിച്ച് ആക്സിലറേറ്റ്സ് അറ്റ് എ റേറ്റ് ഓഫ് What is the static angle of the string from the vertical and what is its tension? We can analyze the problem both in an inertial frame and in a frame accelerating with the car. So, ee car accelerate cheyunnundu adinullil oru string adu oru simple pendulum vicharikkam, simple pendulum hang cheyittundu. Angane anengil ee single pendulathinte angle ethrayirikkum ennaanu chodyam. Ivide carinte ആക്സിലറേഷൻ മുമ്പോട്ടാണ്. അപ്പോൾ ഈ കാറിൻ്റെ മാസിൻ്റെ വെയ്റ്റ് താഴേക്കാണ്. അപ്പോൾ ബാക്കിലേക്കായിരിക്കും ഈ സ്ട്രിംഗ് പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴാണ്, പുറത്തു നിന്ന് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോഴ്സിനെ നമ്മൾ കമ്പണൻസ് എടുക്കുകയാണെങ്കിൽ ടി ഈ ട്രയാങ്കിളിൽ വെർട്ടിക്കൽ കമ്പണൻ്റ് ടി കോസ് തീറ്റ ആയിരിക്കും, താഴേക്ക് ഡബ്ല്യൂ ആയിരിക്കും. അപ്പോൾ ഡബ്ല്യു ബാലൻസ് ചെയ്യുന്നത് ടി കോസ് തീറ്റ. അപ്പോൾ ടി കോസ് തീറ്റ മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു സീറോ. ഇനി ടി സൈൻ തീറ്റ, ടി സൈൻ തീറ്റ എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനുള്ള ഫോഴ്സ് ആണ്, അതാണ് എം എ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എം എ ബൈ ഡബ്ല്യു ആയിരിക്കും, എ ബൈ ജി ആയിരിക്കും. അപ്പോൾ ടി എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സോ എം ഇൻറ്റു റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇതേ സമയത്ത് നമ്മൾ ഇതൊരു ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ നിന്നാണ് ഇത് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ ആക്സിലറേറ്റിംഗ് ഫ്രെയിമിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം
ഒരു ഫിക്ടീരിയസ് ഫോഴ്സ് ബാക്കിലേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ എന്തായിരിക്കും? ടി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഫിക്ടീരിയസ് ഫോഴ്സ്, ബട്ട് ഫിക്ടീരിയസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് എം എ. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ടി കോസ് തീറ്റ ഇസ് ഡബ്ല്യു, സെയിം റിസൾട്ട് ആണ് ഇവിടെയും കിട്ടുന്നത്. So, from the point of view of a passenger in the accelerating car, the fictitious force acts like a horizontal gravitational force. അപ്പോൾ ഒരു ആക്സലേറ്റ് ചെയ്യുന്ന കാറിനുള്ളിലിരിക്കുന്ന ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഫിക്ടീരിയസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ദ എഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ദ വെക്റ്റർ സം ഓഫ് ദ റിയൽ ആൻഡ് ഫിക്ടീരിയസ് ഫോഴ്സസ്. അപ്പോൾ ഈ ഫിക്ടീരിയസ് ഫോഴ്സ് ഹൊറിസോണ്ടലി ബാക്ക്വേർഡ് ആക്ട് ചെയ്യുന്ന ഫിക്ടീരിയസ് ഫോഴ്സും താഴേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെയും വെക്റ്റർ സമാണ് എന്ത്? എഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. So how would a helium filled balloon held on a string in the accelerating car behave? ipo nammal oru balloon il helium fill cheyidale adinulle string undengil appo aa accelerating car il endha sambhavikkya appo modilekku oru force undavu adine nammal ivide account cheyendathayittu varu. ini the fictitious force does not arise from the physical interaction kondu undagatha oru force nanu fictitious force ennu parayunnathu. ഇനി ഫിക്ടീരിയസ് ഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യൂണിഫോംലി ആക്സലറേറ്റ് സിസ്റ്റം ബിഹേവ്സ് എക്സാക്ട്ലി ലൈക്ക് എ കോൺസ്റ്റന്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അപ്പോൾ ഏതുപോലെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പോലെയാണ് ഇത് ഫിക്ടീരിയസ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്തത്. ദ ഫിക്ടീരിയസ് ഫോഴ്സ് ഇസ് കോൺസ്റ്റന്റ് ആൻഡ് ഇസ് പ്രൊപ്പോർഷൻ ടു ദ മാസ്. ദ ഫിക്ടീരിയസ് ഫോഴ്സ് ഓഫ് എൻ എക്സ്റ്റെൻഡ് ബോഡി ദെയർഫോർ ആക്ട്സ് അറ്റ് ദ സെന്റർ ഓഫ് മാസ്. ഫിക്ടീരിയസ് ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സെന്റർ ഓഫ് മാസിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ഒരു സിലിണ്ടർ ഉണ്ട്. ആ സിലിണ്ടറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, മാസ് ക്യാപിറ്റൽ എം ആണ്. വിതൗട്ട് സ്ലിപ്പിംഗ് ഓൺ എ പ്ലാങ്ക് വിച്ച് ഇസ് ആക്സലറേറ്റഡ് അറ്റ് ദ റേറ്റ് ക്യാപിറ്റൽ എ, റോൾസ് വിതൗട്ട് സ്ലിപ്പിംഗ്. ഒരു സിലിണ്ടർ എന്ത് ചെയ്യുന്നു? റോൾ ചെയ്യുന്നു വിതൗട്ട് സ്ലിപ്പിംഗ്, സ്ലിപ്പ് ചെയ്യാതെ തന്നെ റോൾ ചെയ്യുന്നു. ഓൺ എ പ്ലാങ്ക്, ഒരു എന്തായിരുന്നു, ഒരു പ്ലാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു പലക കഷ്ണം, ഒരു പലക സ്ലിപ്പ് പ്ലെയിങ് പലക വിച്ച് ഇസ് ആക്സലറേറ്റഡ് അറ്റ് ദ റേറ്റ് എ. ആ പ്ലാങ്ക് എന്ത് ചെയ്യുന്നു? അത് ആക്സലറേറ്റ് ചെയ്യുന്നു. ഫൈൻഡ് ദ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ. അപ്പോൾ ഇവിടെ നോക്കാം, ഈ പ്ലാങ്ക് ആക്സലറേറ്റ് ചെയ്യുന്നു, ആ സിലിണ്ടർ ആക്സലറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, എ ഡാഷ് ഇസ് ആക്സലറേറ്റിംഗ് ഓഫ് ദ സിലിണ്ടർ ആസ് ഒബ്സർവ്ഡ് ഇൻ ദ സിസ്റ്റം ഫിക്സ്ഡ് ടു ദ പ്ലാങ്ക്. അപ്പോൾ സിലിണ്ടറിൻ്റെ ആക്സലറേഷൻ പ്ലാങ്കിൽ നിന്ന് നോക്കുമ്പോൾ എ ഡാഷ് ആയിരിക്കും. ഇനി ഫിക്ടീഷ്യസ് ഫോഴ്സ് സാധാരണ നമ്മൾ പറയുന്നത് എം ക്യാപിറ്റൽ എ ആയിരിക്കും. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ആ പ്ലാങ്കിൻ്റെ ആക്സലറേഷൻ, കാരണം പ്ലാങ്കാണ് ഇവിടെ reference frame. അപ്പോൾ ഇവിടെ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ദ സിസ്റ്റം ഫിക്സ്ഡ് ടു ദ ആക്സലറേറ്റിംഗ് പ്ലാങ്ക്. ഇവിടെ എന്തൊക്കെയായിരിക്കും ഫോഴ്സസ് എന്ന് പറയാം നോക്കാം. ഒന്ന് ഫ്രിക്ഷൻ മുമ്പോട്ട്, ഫിക്ടീരിയസ് ഫോഴ്സ് ബാക്കിലോട്ട്, പിന്നെ ഒരു ആക്സലറേഷൻ ഫോർവേഡ് ആയിട്ട് വരും. സോ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ദ സിസ്റ്റം ഫിക്സ്ഡ് ടു ദ ആക്സലറേറ്റിംഗ് പ്ലാങ്ക് എന്ന് പറയുന്നത് എം എ ഡാഷ്, ദാറ്റ് ഈസ് എ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാങ്ക്. So that will be the force, that is M A dash is acting in the forward direction. So the force is acting in the forward direction is a friction minus fictitious force. Okay. So again, this is the force. The second equation is the torque. Torque in the way and then force into radius. That is I alpha, I zero alpha dash. Ini I zero alpha dash. ഇവിടെ നോക്കാം, ആൽഫ ഡാഷ് ആർ ഇസ് ഇക്വൽ ടു എ ഡാഷ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ലീനിയർ ആക്സലറേഷൻ, ഇത് ആംഗുലർ ആക്സലറേഷൻ. അങ്ങനെയാണെങ്കിൽ എം എ ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് സ്മോൾ എഫ് മൈനസ് എഫ് ഫിക്ടീഷ്യസ്. സ്മോൾ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഐ സീറോ ആൽഫ ഡാഷ് ബൈ ആർ, ഐ സീറോ ആൽഫ ഡാഷ് ബൈ ആർ. അപ്പോൾ ആൽഫ ഡാഷിന് പകരം എ ബൈ ആർ എന്നിട്ടു. അപ്പോൾ എ ഡാഷ് ബൈ ആർ സ്ക്വയർ മൈനസ് ഫിക്ടീരിയസ് ഫോഴ്സ് എന്നിട്ടു. സോ ദിസ് ഇസ് ദ സ്മോൾ എഫ്. സ്മോൾ എഫിന് പകരം ഫ്രിക്ഷണൽ ഫോഴ്സിന് പകരമാണ് ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്, മൈനസ് ഐ സീറോ എ ഡാഷ് ബൈ ആർ സ്ക്വയർ മൈനസ് ഫിക്ടീരിയസ് ഫോഴ്സ്. സോ ദ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാങ്ക് വിൽ ബി എഫ് ഫിക്ടീരിയസ് ഫോഴ്സ് ബൈ എം പ്ലസ് ഐ സീറോ ബൈ ആർ സ്ക്വയർ. സോ ഇവിടെ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ വിത്ത് റെസ്പെക്ട് ടു ദ പ്ലാങ്ക് നമുക്ക് കിട്ടി. ഇനി ഐ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഫിക്ടീരിയസ് ഫോഴ്സ് എന്ന് പറയുന്നത് എം എ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡാഷിൻ്റെ വാല്യൂ ടു ബൈ മൈനസ് ടു ബൈ ത്രീ എ. ഇനി ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ ഇൻ ദ ഇനേർഷ്യൽ ഫ്രെയിം ആണെങ്കിൽ ഈ ആക്സലറേഷൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? വി ഹാവ് ടു
നമുക്കറിയാം എ ഇസ് ഈക്വൽ ടു എ പ്ലസ് എ ഡാഷ്. സോ എ ഇസ് എ പ്ലസ് മൈനസ് ടു ബൈ ത്രീ എ, ദാറ്റ് ഇസ് വൺ ബൈ ത്രീ എ. സോ ദിസ് ഇസ് വാട്ട് ദ പ്രോബ്ലം ഓഫ് എ സിലിണ്ടർ റോളിംഗ് ഇൻ എ പ്ലാക്ക്. So in this another case is the car is moving car and a string with a weight on the example, but now the car is at rest but with the weight hanging vertically. The car suddenly accelerates at rate capital A. The problem is to find the maximum angle to which the weight swings. The phi is larger than the equilibrium position due to the sudden acceleration. Appo pettanna accelerate cheyumbothekku adu കുറച്ച് ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിട്ടത് ആംഗിൾ സ്വിങ് ചെയ്യും. ആ ആംഗിളാണ് അവർ ചോദിക്കുന്നത്. ഇൻ എ സിസ്റ്റം ആക്സലറേറ്റിംഗ് വിത്ത് എ കാർ ദ ബോ ബിഹേവ്സ് ലൈക്ക് എ പെൻഡുലം ഇൻ ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിച്ച് ഇസ് ഡൗൺ ഇൻ വിച്ച് ഡൗൺ ഈസ് അറ്റ് എൻ ആംഗിൾ ഫൈവ് സീറോ ഫ്രം ദ ട്രൂ വെർട്ടിക്കൽ. സോ ഫോർ എക്സാമ്പിൾ ഫൈവ് സീറോ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ സി. സോ ഈ ഡയഗ്രാത്തിൽ നിന്നും ടാൻ ഇൻവേഴ്സ് അപ്പോൾ ഫിഫ്റ്റി ഡിഗ്രീസ് ഫോഴ്സ് ആണ് എം എ ബാക്കിലേക്കാണ് ആക്ട് ചെയ്യുന്നത്, വെയിറ്റ് എം ജി താഴേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എ ബൈ ജി ആണ് കിട്ടുന്നത്. ദ പെൻഡുലം ഇസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ് സോ ദാറ്റ് ഇറ്റ് സ്വിങ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ഫൈവ് സീറോ അബൌട്ട് ദ അപ്പറന്റ് വെർട്ടിക്കൽ പൊസിഷൻ. സോ ദ ടോട്ടൽ ആംഗിൾ ഇസ് ടു ഫൈവ് സീറോ, ദാറ്റ് ഇസ് ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ജി.